വീടുയരും മുമ്പേ മതിലുയരുന്നു വീട്ടുകാരനെ കാണും മുമ്പേ കാവൽ നായ ചാടുന്നു നാം ഇങ്ങനെ വികസിച്ചാൽ നാളെ നാം എന്താകും കവി പറഞ്ഞത് എത്ര സത്യം സൗഹൃദം പൂത്ത നറുവരിയായിരുന്നില്ലേ നമ്മുടെ നാട് തന്നിലേക്ക് ചുരുങ്ങിപ്പോകുന്ന പുതുകാലത്തെ മനുഷ്യരൂപങ്ങളാണ് സൗഹൃദം പരത്തിയ മണ്ണിനെ ഇത്രമേൽ ഇത്രമേൽമുഖമാക്കിയത് കാലം വിശ്വവൽക്കരിച്ച പണ്ഡിത മഹത്വുകൾക്ക് പിന്നിലും കൂട്ടുകെട്ടിൻ്റെ കെട്ടിറപ്പുള്ള കഥകൾ നമുക്ക് കാണാം ഇടപിരിക്കാനാകാത്ത പല ഹൃദയങ്ങളുടെയും ചരിത്ര താളുകളിൽ നിന്നും നമുക്ക് വായിക്കാനാകും കൂട്ടുനടപ്പ് സുന്ദരമായ ആശ്വാസ ജീവിതത്തിന് വിഘാതമാണെന്നറിഞ്ഞിട്ടും അടിപതറാതെ ആത്മധൈര്യം കൈമുതലാക്കി ഉയരുകൊടുത്തിട്ടും കൂടെ നിൽക്കുമെന്ന സൗഹൃദത്തിൻ്റെ ഉത്തമോദാഹരണമായിരുന്നു സ്വഹാബി വര്യർ സിദ്ദീഖോരും മുത്തുനബിയിൽ ചുരിഞ്ഞത് ഇക്കഥകളുടെ പിന്തുടർച്ചകളാണ് ഏറെ വൈകിയിട്ടില്ലാത്ത ഭൂതകാലത്തിൻ്റെ യാമങ്ങളിൽ കോന്തുനായരും മമ്പുരന്തങ്ങളും മങ്ങാട്ടച്ചനും കുഞ്ഞായിൻ മുസ്ലിയാരുമെല്ലാം നമുക്ക് പറഞ്ഞു തന്നത് വ്യത്യസ്ത ചിന്താധാരകളായിട്ട് പോലും മത സൗഹാർദ്ദത്തിൻ്റെ സുന്ദര രൂപം എത്രയാണ് നാം കേട്ടറിഞ്ഞത് പുതുതലമുറക്ക് തീർത്തും പാഠമാണിത് എന്നാൽ ഈ സമയത്തും ജാതിയുടെ പേരിൽ ഉടലെടുത്ത സംഘർഷാവസ്ഥ മണിപ്പൂരിലും ഹരിയാനയിലും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇവിടെ വിശുദ്ധ ഖുർആാനിൻ്റെ ഒരു അധ്യാപനം നോക്കാം യാ വ വ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത് പരസ്പരം തിരിച്ചറിയാനാണ് വിവിധ സമുദായങ്ങളായി നിങ്ങൾ അവർ കൂടാതെ വർഗീയതയിലേക്ക് ക്ഷണിച്ചവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന തിരുവചനം കൂടി ചേർത്ത് വായിക്കാം ഇവ രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇസ്ലാം വർഗീയതയോട് എതിരാണെന്നും സാമൂഹിക സൗഹാർദ്ദത്തെ ചേർത്ത് പിടിക്കുന്നുണ്ടെന്നും അതിനാൽ നമുക്ക് ഈ കളികാലത്ത് സ്നേഹ സൗഹാർദ്ദങ്ങൾക്ക് മേൽ പൂട്ടിയിട്ട് വെച്ച കൂച്ചുവിലങ്ങിനെ തകർക്കാൻ കഴിയണം അല്ല തകർത്തെറിയാനാകണം നാളെ ഇടയാമങ്ങളിൽ കൊഴിഞ്ഞു പോകേണ്ടവരാണ് നാം ഓരോരുത്തരും മതം ജാതി വർണ്ണം വേഷം നോക്കാതെ സ്നേഹസാഗരം തീർക്കാനാകണം പുതുപുലരികൾ പ്രക്ഷോഭിതമാക്കണം ഹൃദ്യബന്ധങ്ങൾ പൂത്തു തളിർക്കണം വരൂ നമുക്ക് കൂട്ടുകൂടാം സ്നേഹക്കഥ പറയാം